അനുഭവങ്ങൾ ചാലിച്ച വനജനങ്ങൾ പ്രിയദാസി അറിയിക്കുവാൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരുടെ അനുഭവ സാക്ഷ്യം തന്നെ ഒരു ദീർഘമായ അനുഭവമാണെന്ന് എന്നെ ഈ പ്രിയപ്പെട്ടവളെ പരിചയപ്പെടുത്തുന്നത് മിനിസോട്ടയിലുള്ള ജെസ്സി എന്ന സിസ്റ്ററാണ്. അതുകൊണ്ട് ഏലിയ ആനന്ദ് എന്ന് പറയുന്ന പ്രിയ സഹോദരി, കർത്താവ് തന്നെ ഏൽപ്പിച്ചത് അനുഭവമാണ് ഇന്ന് രാത്രി പറയുന്നെങ്കിലും പ്രിയ സഹോദരി, ഞങ്ങൾ അതിന് സന്തോഷമുള്ളവരാണ്. വചനം അറിയിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ കേൾക്കുവാൻ ചിലപ്പോൾ ഞങ്ങളുടെ മനസ്സ് താല്പര്യപ്പെടുന്നു. കാരണം ആമേൻ സ്തോത്രം, അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലല്ലോ. അത് അനുഭവവേദ്യവും ആർക്കും മാറ്റാൻ കഴിയാത്തതുമാണല്ലോ. അതുകൊണ്ട് കർത്താവ് തന്നത് പറയുവാൻ 10-35 മിനിറ്റുകൾ ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ദൈവം സഹായിക്കട്ടെ. സിസ്റ്റർ ഏലിയമ്മ ആനന്ദിനെ ബീഹാറിൽ ഇപ്പോൾ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവൾ, നിങ്ങളോട് ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞു, ഒരു പ്രവർത്തിക്കുന്നത് ലെപ്രസി ബാധിക്കപ്പെട്ട പ്രിയപ്പെട്ടവരുടെ ഇടയിൽ അവരുടെ ഉദ്ധാരത്തിന് വേണ്ടി കർത്താവിനെ ശുശ്രൂഷിക്കുവാനുമാണ്. പ്രിയപ്പെട്ടവളുടെ ഭർത്താവ് കഴിഞ്ഞ ആഴ്ച ഇതേ സമയം നമ്മോട് സംസാരിച്ചിരുന്നു. ആമേൻ സ്തോത്രം. ഏലിയമ്മ സിസ്റ്റർ, അനുഭവങ്ങൾ പറയുന്നതിനാണ് പ്രാമുഖ്യമുള്ളതെങ്കിൽ അങ്ങനെ ചെയ്തുകൊള്ളൂ. സാവത്രയുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ചിക്കാഗോയിലുള്ള ദൈവജനത്തോട് ഒരുമിച്ച് ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ചെറുപ്രായത്തിൽ തന്നെ കർത്താവ് അടിയനെ സഹായിച്ചു. എനിക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവും ഒരു പിതാവും 3 സഹോദരങ്ങളുമാണ് ഉള്ളത്. അതിൽ 3-ാമത്തെ മകളായി ജനിക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. എൻ്റെ വീട് വയനാടാണ്. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ നോർത്ത് ഇന്ത്യയെ കുറിച്ചും നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും പലപ്പോഴും ഞങ്ങളുടെ സഭയിൽ ദൈവദാസന്മാർ കടന്നു വരികയും അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെയും ദൈവസന്നിധിയിൽ അവരുടെ അനുഭവങ്ങൾ അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവമേ, കർത്താവെ, എന്നെയും ആ നോർത്ത് ഇന്ത്യയിലേക്ക്, ബീഹാറിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ വളരെ വളരെ കഷ്ടപ്പെട്ട അനുഭവങ്ങളാണ് അവരുടെ അനുഭവങ്ങൾ. അപ്പോഴിപ്രകാരം മനസ്സിൽ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി സമർപ്പിക്കുകയും കർത്താവെ എന്നെയും ബീഹാറിലേക്ക് അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അന്ന് ചെറിയ പ്രായമാണ്, വലിയ ബുദ്ധിയൊന്നും ഇല്ല എങ്കിലും അങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനേക സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങള് ഒത്തിരി ദൂരെയാണ് സൺഡേ സ്കൂളിന് വേണ്ടിയും ആരാധനയ്ക്ക് വേണ്ടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം എൻ്റെ സ്കൂളിന്റെ അപ്പുറത്തായിട്ടാണ്, കുറച്ച് ദൂരത്താണ് ഞങ്ങളുടെ ചർച്ച്. അപ്പൊ സ്കൂള് ഓവർ ചെയ്ത് കടന്നു പോകുമ്പോൾ എല്ലാ ഞായറാഴ്ചയും അതുപോലെ സ്കൂളുള്ളത് ബസ്സുകളിൽ ചില കുഷ്ഠരോഗികൾ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിക്കുന്നത് കാണാറുണ്ട്. എന്നാൽ സ്കൂളുള്ള സമയത്ത് അവിടെ അവരുടെ അടുത്ത് പോകാനായിട്ട് ടീച്ചേഴ്സ് അനുവദിക്കത്തില്ല. എന്നാൽ ആ സൺഡേ ആരാധനയ്ക്ക് പോകുമ്പോൾ അവരുടെ ഭിക്ഷപാത്രം ഒക്കെ ഞങ്ങൾ നോക്കും. എൻ്റെ 2 മൂത്ത സഹോദരിമാരും ഒരു ഇളയ ആളുമാണ് എനിക്കുള്ളത്. ഞങ്ങൾ സൺഡേ സ്കൂളിന് പോകുമ്പോൾ ഞങ്ങൾക്ക് 3 സ്തോത്ര കാഴ്ച തരും. 1 സൺഡേ സ്കൂളിന്, 2 സഭ ആരാധനയ്ക്ക്, 3 PYPA പ്രോഗ്രാമിന് വേണ്ടിയുള്ളത്. അപ്പൊ അതില് 2 സ്തോത്ര കാഴ്ച ആ കുഷ്ഠരോഗികളുടെ പാത്രത്തിൽ ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇടാറുണ്ട്. അന്ന് 5-ഉം 10-ഉം പൈസയാണ് സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി തരാറുള്ളത്. കൂടി വന്നാൽ 20 പൈസ. അതിലേറ്റവും വലിയത് ആ ഭിക്ഷപാത്രത്തിൽ ഇട്ടിട്ട് ഞങ്ങൾ പോകും. തിരികെ വരുമ്പോൾ കുറച്ച് മുൻപിൽ അമ്മയൊക്കെ നടന്നു വരുന്നുണ്ട്. നടന്നാണ് അമ്മ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അവര് വരുന്നതിന് അല്പം മുൻപായിട്ട് ഓടി വന്ന് വേഗം ആ ഭിക്ഷപാത്രത്തിൽ നോക്കും. അല്പം കൂടെ ചില്ലറ കാശികൾ തുട്ടുകൾ അതിനകത്ത് കിടക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. ചിലപ്പോഴൊക്കെ സ്തോത്ര കാഴ്ച ഇട്ടില്ല എന്ന് ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചറും പാസ്റ്റേഴ്സും ഒക്കെ എൻ്റെ മാതാവിനോട് പറയും. പലപ്പോഴും അതിനുള്ള വഴക്കുകളും അടികളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവരെ കാണുമ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചത് ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന ഇയോബോ അല്ലെങ്കിൽ ആ ലാസറോ ആണെന്നാണ് ഞാൻ ചിന്തിച്ചത്. പലപ്പോഴും എൻ്റെ ചേച്ചി പറഞ്ഞു തരും അല്ലെ ഇതൊരു കുഷ്ഠരോഗിയാണെന്ന്. അപ്പൊ അവരുടെ മുറിവും അവരുടെ മുറിവിൽ നിന്ന് വരുന്ന പുഴുക്കളെയൊക്കെ ഞാൻ പലപ്പോഴും കണ്ട അനുഭവങ്ങൾ എൻ്റെ ആ ചെറിയ പ്രായത്തിലുണ്ട്. അപ്പോഴെനിക്ക് അവരെയൊക്കെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുമെന്നുള്ള പലപ്പോഴും എൻ്റെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വലിയ കൃപയാൽ, അനുഗ്രഹത്താൽ ദീർഘനാളുകൾക്ക് ശേഷം കർത്താവിന്റെ വചനം പഠിപ്പാനായി എൻ്റെ ജീവിതത്തിൽ ദൈവം വഴിയൊരുക്കി. അങ്ങനെ
ഇരുപതില് 2000 കർത്താവിന്റെ വചനം പഠിപ്പാനായിട്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ അവസരം ഒരുക്കി. അപ്പോൾ മുതൽ നോർത്ത് ഇന്ത്യയിലുള്ള ഭാരം എന്റെ ജീവിതത്തിൽ വർദ്ധിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ 2003 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബീഹാറിലേക്ക് കടന്നു വരുവാനിടയായി. അപ്പോൾ എന്റെ ബൈബിൾ സ്കൂളിലെ വിദ്യാഭ്യാസ സമയത്തെ ഗ്രാജുവേഷൻ അടുത്തു വരുമ്പോ എല്ലാ സഹോദരിമാരും പ്രാർത്ഥിക്കുന്നു, കർത്താവെ അവരുടെ ശുശ്രൂഷകളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോഴാണ് എനിക്കും എന്റെ ജീവിതത്തിൽ ഒരു ചിന്തയുണ്ടായത് മുൻപോട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അവരുടെ കൂടെ ഞാനും ഉപസിക്കുന്ന സമയത്ത് എന്റെ ചെറിയൊരു ഡയറിയിൽ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചു, കർത്താവെ എന്റെ ഗ്രാജുവേഷന് ശേഷം 10 ദിവസത്തിൽ കൂടുതൽ എന്നെ എന്റെ ഭവനത്തിൽ നിർത്തരുത് എന്ന് ദൈവസ്ഥനിൽ പ്രാർത്ഥിപ്പാനും എഴുതി വെപ്പാനുമായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഞാനത് മറന്നുപോയി. എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ എന്റെ ഭവനത്തിൽ ചെന്നു. ഭവനത്തിൽ ചെന്നപ്പോൾ എന്റെ കൂടെ വെക്കേഷന് ഭവനത്തിൽ പോകാൻ കഴിയാത്ത ഒരു ചേച്ചി എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ഹിന്ദു സമുദായത്തിൽ നിന്ന് കടന്നു വന്നതുകൊണ്ട് അവരുടെ ഭവനത്തിൽ പോകാൻ കഴിയില്ല. അപ്പൊ എന്റെ കൂടെ എന്റെ വീട്ടിലോട്ടാണ് വന്നത് വെക്കേഷൻ അവിടെ ചെലവഴിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ വന്ന് അടുത്ത രാത്രിയായി. അപ്പോഴിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ഞാന് എന്റെ അമ്മ ഇങ്ങനെ ആ ചേച്ചിയോട് എന്താണ് മോളെ അടുത്ത പ്ലാൻ എന്നൊക്കെ ചോദിപ്പാരുടെയായിത്തീർന്നു. അപ്പോൾ ഞാനാണ് അതിന് മറുപടി പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ബീഹാറിലേക്ക് സമർപ്പിച്ചിട്ടാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴേ എന്റെ അമ്മ, ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല മറുപടി തിരിച്ചിങ്ങനെയായിരിക്കുമെന്ന്. എന്റെ മാതാവ് ഇങ്ങനെ പറയുവാനിടയിരുന്നു, ദൈവത്തിന്റെ ഹിതമെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ നിറവേറട്ടെ, ദൈവം അതിനായിട്ട് സഹായിക്കട്ടെ എന്ന്. ആമേൻ. അപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി തങ്കമണി എന്നാണ് ആ സഹോദരിയുടെ പേര്, അവർ ഓടി വന്നു എന്നെ പെട്ടെന്ന് വളരെ സന്തോഷത്തോടെ എന്നെ നോക്കി. ആ കണ്ണുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വളരെ സന്തോഷമാണ് ആ ചേച്ചിക്ക് ആ വാക്ക് കേട്ടപ്പോൾ. ഒരിക്കലും ഞാൻ ചേച്ചിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല, എന്റെ മനസ്സിലുണ്ടായിരുന്നു, ഞാൻ എന്റെ അമ്മയോട് പറയുകയായിരുന്നു. അങ്ങനെ ഉടനെ തന്നെ പ്രഭാതത്തിൽ പോയി ബൂത്തിൽ ചെന്ന് ഫോൺ വിളിച്ച് ഓഫീസില് ട്രിവാൻഡ്രം ഓഫീസില് ന്യൂ ഇന്ത്യയുടെ ഓഫീസിൽ വിളിച്ച് കാര്യം പറയാനിടയായിത്തീർന്നു. ന്യൂ ഇന്ത്യയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ തന്നെ അവർ വളരെ സന്തോഷമായിരുന്നു അത് കേൾക്കുമ്പോൾ. ഉടനെ തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഓക്കെ അടുത്ത ദിവസം തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് കടന്നു വരാനായിട്ട്. അപ്പോൾ തന്നെ ഉടനെ അടുത്ത ദിവസങ്ങളിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബീഹാറിലേക്ക് പോകാനുള്ള ഒരുക്കം ആയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ആണ് ഞങ്ങൾ അറിയുന്നത്, അതിന് മുന്നുമേ ഗ്രാജുവേഷന് മുന്നുമേ തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ നിന്ന് 2 സഹോദരിമാർക്ക് വേണ്ടി അവർക്ക് വെക്കേഷൻ മിനിസ്ട്രിക്ക് ബീഹാറിൽ വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. പക്ഷെ അവര് വലിയ വീട്ടിലുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർ ബീഹാറിലെ കഷ്ടം അനുഭവിപ്പാൻ അവരുടെ മാതാപിതാക്കൾ അവരെ വിടുവാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ പോകുന്ന സമയത്തോടടുത്ത സമയത്താണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഓഫീസിലോട്ട് ഫോൺ ചെയ്യുന്നത് എന്ന് അറിയാനായിരുന്നു. ആ ടിക്കറ്റിൽ ആണ് മറ്റ് 2 പേരുടെ ടിക്കറ്റിലാണ് ഞങ്ങൾ ബീഹാറിലേക്ക് യാത്രയാവാനിടയായിത്തീർന്നത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഡയറക്ടർ സാറും മറ്റുള്ളവരും ഉണ്ടായിരുന്നു. അങ്ങനെ യാത്ര മധ്യേ ഞാൻ എന്തോ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ എന്റെ പ്രാർത്ഥന വിഷയം ഒന്ന് ആ ബുക്കിൽ എഴുതാമെന്നോർത്ത് ഞാനത് എടുത്തു. എടുത്തപ്പോൾ ആ വിഷയം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പുറകോട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മറുപടി തന്ന അനേക വിഷയങ്ങൾ ഞാനിങ്ങനെ ടിക്ക് ചെയ്ത് വന്നപ്പോഴാണ് എന്റെ കണ്ണിൽ കർത്താവ് എന്നെ 10 ദിവസത്തിൽ കൂടുതൽ എന്നെ ഭവനത്തിൽ നിർത്തരുതേ എന്നെഴുതിയ പ്രാർത്ഥനയുടെ മറുപടി ആണ് ഞാൻ യാത്രയിലായിരിക്കുന്നത് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. എന്റെ കണ്ണുകൾക്ക് ആ വിഷയം വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന നമ്മൾ പ്രാർത്ഥിച്ച വിഷയം നാം മറന്നുപോയാലും മറന്നു കളയാത്തൊരു നല്ല നമുക്ക് ജീവിക്കുന്നു. ഹല്ലേലൂയ. അതെന്റെ ജീവിതത്തിൽ വളരെ എന്നെ സന്തോഷം ഉളവാക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഞങ്ങൾ ബീഹാറിൽ 9-ാമത്തെ ദിവസമാണോ 7-ാമത്തെ ദിവസമാണോ ബീഹാറിൽ എത്തുവാനിടയായിത്തീർന്നു. അങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ എന്നെ ഏൽപ്പിച്ചത് മെഡിക്കൽ ഫീൽഡിലെ ശുശ്രൂഷകളാണ്, അതോടൊപ്പം ഹോസ്റ്റലിലെ ചില വർക്കുകൾ. അവിടെ ഹോസ്റ്റൽ ഓർഫണേജിൽ കുറെ കുഞ്ഞുങ്ങളുണ്ട്, അവരെയൊക്കെ ശുശ്രൂഷിപ്പാനും മെഡിക്കൽ ഫീൽഡിലെ വർക്കുകളും എനിക്ക് തരുവാനിടയായിത്തീർന്നു. എന്റെ ചെറുപ്രായം മുതൽ എനിക്ക് മറ്റൊരാഗ്രഹമുണ്ടായിരുന്നു നേഴ്സ് ആകണമെന്ന്. ഞാൻ നേഴ്സിംഗിന് പഠിച്ചിട്ടില്ല, കർത്താവ് എന്നെ നേഴ്സ് ആക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. നാം എന്ത് ആഗ്രഹിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ ദൈവനാമം മഹത്വം എടുക്കുമെങ്കിൽ അത് ദൈവം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ച് തരിക തന്നെ ചെയ്യും. അതിന്റെ ഒരു വലിയ സാക്ഷ്യമാണ് എൻ്റെ ജീവിതം, എൻ്റെ ശുശ്രൂഷ എല്ലാം. അങ്ങനെ 10 വർഷക്കാലം 2003
മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആ ബീഹാറിൽ തന്നെ വേറെ ഞങ്ങളുടെ ഇവിടെ നിന്ന് അല്പം ദൂരമുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് അവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ഇടയായിത്തീർന്നു. ആ ശുശ്രൂഷ മധ്യ അനേക പ്രിയമുള്ളവരെ ശുശ്രൂഷിപ്പാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവരെ സ്നേഹിപ്പാനൊക്കെ കർത്താവിന്റെ ജീവിതത്തിൽ അവസരമൊരുക്കി അവിടെ ആയിരിക്കുന്ന ആ ചില നാളുകളൊക്കെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ മനസ്സിൽ നിന്ന് ആരും അറിയത്തില്ല, എന്റെ മാതാപിതാക്കൾക്ക് ഒന്നും അറിയില്ല. കർത്താവ് എന്നെ ബീഹാറിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ മറുപടി ആമേ ദൈവം നൽകിയതോർത്ത് ഞാൻ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കെ 2008 അവിടെയുള്ള അവിടെ നഴ്സിംഗ് പഠിക്കുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ നഴ്സിംഗ് പഠിച്ചിട്ടില്ല, കർത്താവാണ് എന്നെ എത്രത്തോളം ആക്കിയത്. അങ്ങനെ അവരെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എന്റെ ജീവിതത്തിൽ നൽകി. എന്നെക്കാളും വിദ്യാഭ്യാസമുള്ള BA MA ഒക്കെ പഠിച്ച സഹോദരി സഹോദരങ്ങളാണ് അവിടെ പഠിക്കാനായി കടന്നു വന്നത്. അങ്ങനെ ഒരു ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റെ സ്പെഷ്യൽ ക്ലാസ് എന്താണെന്ന് ചോദിച്ചാൽ ക്ലിനിക്കൽ സ്കിൽസ് ആണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൂണ്ട് കെയർ ക്ലീനിങ്ങിനെ കുറിച്ച് അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഷ്ഠരോഗിയുള്ള മുറിവ് കെട്ടുന്ന കാര്യം അത് ക്ലീൻ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ആ എന്റെ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് സിസ്റ്ററെ അവരുടെ മുറിവ്? അത് ഭയങ്കര നാറ്റമാണല്ലോ, ചിലപ്പോഴൊക്കെ പുഴുണ്ടാകും, ഭയങ്കര നാറ്റം ദുർഗന്ധമായിരിക്കും, എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് എന്നോട് ചോദിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കേട്ടപ്പോ. എന്തോ ഒരു ആനന്ദം ലഭിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, എവിടെയാണ് അവരുള്ളത്? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവരെ ശുശ്രൂഷിക്കാൻ. പക്ഷെ ഞാനൊരു മിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ആ അവര് ഏൽപ്പിക്കുന്നതല്ലാതെ നമുക്ക് പുറത്തു പോയി സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഞാൻ വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ഇപ്പോഴും അന്ന് ആ 2008 എന്റെ ക്ലാസിന്റെ മധ്യ ഇത്ര സമയം സംസാരിച്ചപ്പോൾ ഒരു സഹോദരി ജ്യോതി എന്ന് പറഞ്ഞ ഒരു സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്റർ എന്റെ വില്ലേജിൽ ബഹുത്ത് ലോക എന്ന് പറയുവാനുള്ള ഒത്തിരി ആളുകളുണ്ട് എന്ന് പറഞ്ഞു. അവരെ ശുശ്രൂഷിക്കാൻ ആരുമില്ല, അവര് വഴിയോരങ്ങൾ വിഷയാചിക്കുന്നവരാണ്. എനിക്ക് വളരെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചതിന് ശേഷം അവരോട് സംസാരിക്കണമെന്ന്, പിന്നെ പല വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ അത് ആയി ബിസി ആയി മറന്നുപോയി. എന്നാലും അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ സമരിട്ടൻ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അവിടെ അനേക രോഗികൾ, അനേക കുട്ടരോഗികൾ, അനേക വലിയ മുറിവുള്ളവർ കടന്നു വരുവാനിടയെത്തിയിരുന്നു. അന്നൊന്നും അതെങ്ങനെ ചെയ്യണമെന്നോ അതിനുള്ള ഇൻഫെക്ഷൻ എന്താണ് നമുക്ക് വന്നിരിക്കുന്നത് ഒന്നും അറിയത്തില്ല. ഗ്ലൗസ് പോലും ചിലപ്പോഴൊക്കെ ഇടാതെ അവരെ ശുശ്രൂഷിച്ച അനുഭവങ്ങളുണ്ട്. അന്നേരമൊക്കെ ചിലപ്പോഴൊക്കെ ഡോക്ടർ വേറൊരു ഡോക്ടറാണ് ഞങ്ങൾക്ക് അവളെ ഞങ്ങളെ സഹായിക്കാനായി പേഷ്യന്റിനെ നോക്കാനായി കടന്നു വരുന്നത്. അവരെ കാണുമ്പോൾ പറയും, സിസ്റ്റർ ഇവരെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പറഞ്ഞു വിട്ടേക്ക്. ചിലവരെയൊക്കെ ഞങ്ങൾ ആ ഡോക്ടർ അറിയാതെ അകത്ത് ഉള്ളിയ റൂമിലിരുത്തി അവരെ മുറിവുകളെ ഡ്രസ്സിങ് ചെയ്തത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില അനുഭവങ്ങളുണ്ട്. നാലാമത്തെ ചില ദിവസങ്ങൾക്ക് ശേഷം വലിയ വിടുതലുകൾ അവരുടെ മുറിവിന്മേൽ വന്നത് ഞങ്ങൾ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ അല്പമൊക്കെ ആശ്വാസമായതിനു ശേഷം ഞങ്ങളുടെ ഡോക്ടറെ കാണിക്കും, ഓ ഈ കൈസീട്ട് ഈ കോകയ എങ്ങനെയത് സുഖമായി എന്ന് ചോദിക്കാറുണ്ട് ആ പേഷ്യന്റിനോട്. അപ്പൊ ഞങ്ങൾ പറയും, ഇല്ല സാറേ ഞങ്ങൾ ഇവരെ വിട്ടില്ലായിരുന്നു, ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചിരിക്കുന്നു. വളരെ ആ ഡോക്ടറിന് പോലും ചിലപ്പോഴൊക്കെ അതിശയം കൂറുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ മേൽക്കാരിലെ ആ മുറിവുകളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ആനന്ദം എൻ്റെ ഉള്ളിൽ കടന്നു വരുന്നത് പോലെ എനിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മൾ എന്താഗ്രഹിച്ചാലും നൽകിത്തരുന്ന ഒരു നല്ല പിതാവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ മേൽക്കാരലിയ അങ്ങനെ കർത്താവിന്റെ ഹിതപ്രകാരം അവരുടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അനേക നാളുകൾ ആ 10 എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായിരുന്നു. അനേക രോഗികളെ ശുശ്രൂഷിപ്പാൻ, അനേക മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ ശുശ്രൂഷിപ്പാൻ, അവർക്കൊരു അമ്മയായതുപോലെ, അവർക്കൊരു ചേച്ചിയായതുപോലെ അവരുടെ കൂടെ ഇരുപ്പാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനൊക്കെയും കർത്താവിന്റെ ജീവിതത്തിൽ അവസരമൊരുക്കി. അതൊക്കെ എന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ആമേൻ. അതൊക്കെ കർത്താവിന്റെ ജീവിതത്തിൽ നൽകിത്തരുവാനിടയെത്തീർന്നു. അങ്ങനെ 2013 ഞാൻ ഭവനത്തിൽ കടന്നു പോവാനിടയായി തീർന്നു. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു തുണയെ എനിക്ക് നൽകി തന്നു. ഒരു നല്ല ഒരു കർത്താവിന്റെ ദാസനെ. പലപ്പോഴും വിവാഹാലോചനകൾ കടന്നു വരുമ്പോൾ കർത്താവിന്റെ വേലക്കാരന് ചിലരൊക്കെ ജോലിക്കാരാണ്, ചിലർ ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോഴൊക്കെ ഞാൻ അതിന് വഴിതുമാറുന്ന അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി. എന്റെ 33 എന്റെ വിവാഹം നടക്കുന്നത്. എന്റെ മാതാപിതാക്കൾ പലപ്പോഴും വേദനപ്പെട്ടിട്ടുണ്ട്. എന്റെ സഭയിലെ ദൈവദാസന്മാർ പലവരും മാറി മാറി കടന്നു വരുമ്പോൾ വിവാഹപ്രായം കൂടി നിൽക്കുന്ന എന്നെ കാണുമ്പോൾ അവർക്ക്
ഭയങ്കര വേദനയാണ്. പലരും ചോദിക്കും ഇതുവരെ ആലോചനയൊന്നും വന്നില്ലേ എന്ന്. അപ്പൊ ഉണ്ട്, പക്ഷെ അതെങ്കിലും അവിടെ വേണ്ടെന്ന് പറഞ്ഞ് അവൾക്കൊരു സുവിശേഷകനെ മതിയെന്ന് പലരും അങ്ങനെ പരിഹസിച്ചൊക്കെ പറഞ്ഞ അനുഭവങ്ങളുണ്ട്. പലരും നല്ല നല്ല വ്യക്തികൾ കടന്നു വരുമ്പോൾ എന്നോട് ചോദിച്ചിട്ട് ഇതിനേക്കാളും സുന്ദരിയാണോ നീ എന്നാണോ നിന്റെ ചിന്ത, ഇതിനേക്കാളും എന്ത് വിദ്യാഭ്യാസമാണോ ഉള്ളത്, വന്നവരൊക്കെ എല്ലാം നല്ല നല്ല പ്രപ്പോസിലാണ് എനിക്ക് വന്നത്. അതിലൊക്കെയോ ഞാൻ മാറുവാനിടയായി തീർന്നു. പക്ഷെ കാത്തിരുന്നപ്പോൾ ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെ, അത് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി വിളിയുള്ള ഒരു ദൈവഭക്തനെ എനിക്ക് നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മാതാവ്, ഏതെങ്കിലും പിതാവ്, അല്ലെങ്കിൽ ഏതെങ്കിലും സഹോദരങ്ങൾ ഭാവിയെ ചൊല്ലി ഭാരപ്പെടുന്നുവെങ്കിൽ, ഇത് നടന്നില്ലല്ലോ കർത്താവെ എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, ഇതിനു വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുള്ളത് മറ്റാർക്കും അത് കൊടുക്കുകയില്ല. അത് സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് നൽകിത്തരുന്ന ദൈവം അനേക പരിഹാസങ്ങൾ നിന്നുകളൊക്കെ കേൾക്കേണ്ടി വരും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നമ്മൾക്ക് ദൈവം നൽകിത്തരുവാനിടയായി തീരും. പലപ്പോഴും എന്നോട് പറഞ്ഞു, നീ ഒരു വൃദ്ധയായി, നിന്റെ മുടി നരച്ചു, നിനക്കൊരു വൃദ്ധനെയെ ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 33 വയസ്സുള്ളപ്പോൾ 34 വയസ്സുള്ള ഒരു ദൈവദാസനെയാണ് കർത്താവ് എനിക്ക് നൽകി തരുവാനിടയായിരുന്നു. പറഞ്ഞവരൊക്കെ അതിശയിച്ചു പോയി. പലപ്പോഴും പലരും എന്നോട് പറഞ്ഞു, കർത്താവ് നൽകിയത് സമയത്ത് നല്ലത് നൽകി എന്ന് പറയുവാൻ. ഈ മാസം 15-നും 20-നും ഞങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വിവാഹശേഷം ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ എന്റെ ഹൃദയം വളരെ വേദനപ്പെടുവാൻ ഇടയായിത്തീർന്നു. കർത്താവിന്റെ വേല ബീഹാർ നോർത്തിൽ ചെയ്യണമെന്ന് എന്റെ ഉള്ളിൽ ഇങ്ങനെ വെമ്പൽ കൊള്ളുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കല്യാണം കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ശേഷം ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ കുട്ടരോഗിയെ അതിന്റെ മുറിവുകളെ കെട്ടുകയാണ്, അവരെ മുറിവ് വാഷ് ചെയ്യാണ്, ക്ലീൻ ചെയ്യാണ്. അപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ്, എന്റെ കയ്യിൽ വേറെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ എന്നോട് അച്ചാച്ചൻ വന്നിട്ട് ചോദിക്കുക, എന്റെ ബ്ലെസ്സിങ് നീ എന്താണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിപ്പാരുടെയായിത്തീരും. അങ്ങനെ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ അത് അച്ചാച്ചനോട് പറയുകയും ചെയ്തു. പക്ഷെ അതിനെ കുറിച്ച് ദൈവമേ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ എനിക്കത് നൽകിത്തരണമെന്ന് ആ സമയങ്ങൾ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അതിനുശേഷം ചില മാസങ്ങൾക്ക് ശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ പെൺപൈതലിനെ കർത്താവ് നവംബർ 2014 തരുവാനായിട്ടിടയായിരുന്നു. ആ പ്രഗ്നൻസിയിൽ ഞാൻ വളരെയേറെ കഷ്ടതകളും പീഡനങ്ങളും ശാരീരിക ക്ലേശങ്ങളും അനുഭവിക്കാനിടയായിരുന്നു. പലപ്പോഴും പലരും ഞാൻ ആ പറയുന്നത് കേട്ട് പ്രഗ്നന്റ് ആകുമ്പോൾ സഹോദരിമാർക്ക് ചില സന്തോഷങ്ങൾ, ചില സുഖങ്ങൾ, ദുഃഖങ്ങളും വേദനകളും ശാരീരിക ക്ലേശങ്ങളും ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ചില സുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ആ സുഖമെന്തും അനുഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ആ ഞാൻ ഡെലിവറിക്ക് വേണ്ടി എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് ആ സമയങ്ങളൊക്കെ വളരെയേറെ ശരീര ക്ലേശങ്ങൾ, ശ്വാസമുട്ടലുകളൊക്കെ അനുഭവിച്ച ദിവസങ്ങളായിരുന്നു. അങ്ങനെ വീട്ടിൽ കടന്നു വന്ന് വളരെയേറെ കഫം എന്നെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ് അങ്ങനെ വളരെ ചുമ എനിക്ക് തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ദിവസം ബെഡിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ചുമ എനിക്ക് വന്നു. എന്തോ ഒരു പൊട്ടുന്ന സൗണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഞാൻ പെട്ടെന്ന് എങ്ങനെയോ എനിക്ക് എഴുന്നേറ്റ് തറയിൽ നിൽക്കാൻ പറ്റാത്ത, ഞാൻ ചാടി തറയിൽ എഴുന്നേറ്റ് നിന്നു. എന്തെന്നറിയില്ല, എന്റെ പുറത്ത് ഭയങ്കര വേദനയാണ്. എനിക്ക് ആരും അടുത്തു കൂടെ പോയാലും ഒരു ഫാനിന്റെ കാറ്റടിച്ചാലും ഭയങ്കര പെയിൻ ആയിട്ട് എനിക്ക് അനുഭവപ്പെടാൻ ഇടയായിരുന്നു. ചില ദിവസം എന്റെ അമ്മ എണ്ണയും കുഴമ്പും ഒക്കെ ചൂടാക്കി തേച്ച് തരാനിടയെ. പക്ഷെ എന്റെ ശമനം, എന്റെ വേദനയ്ക്ക് ഒരു ശമനവുമില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് എല്ലാം കണ്ട് ഒടിഞ്ഞ് ശ്വാസകോശത്തിനുള്ളിൽ കുത്തി കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചു. എന്നാലും അവിടെ പ്രാർത്ഥനയോടെ വളരെ വേദനയോടെ ആയിരുന്നു. എന്നാൽ വേറെ ഒരു ഡോക്ടർ വളരെ റിസ്ക് എടുത്ത് എന്നെ എക്സ്റേ എടുക്കാനായിട്ട് ഇടയായിത്തീർന്നു. എക്സ്റേ, പ്രഗ്നൻസിയിൽ എക്സ്റേ വളരെ വിരളമാണ്, എടുക്കത്തില്ല. എന്നാലും ആ എന്റെ അനുഭവങ്ങൾ കണ്ടിട്ട് ആ ഡോക്ടർ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോഴാണ് അറിഞ്ഞത് 2 റിബ് ഫ്രാക്ചർ ആയിരിക്കുകയാണ്. എവിടെയും കുത്തി കയറിയിട്ടില്ല, പക്ഷെ ഫ്രാക്ചർ ആയിരിക്കും. ചുമയ്ക്കുമ്പോൾ അത് വളരെ വേദന ഞാൻ അനുഭവിക്കാനിടയിക്കരുത്. അന്ന് 8-ാം മാസം തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ, മിക്കവാറും ഹോസ്പിറ്റലായിരുന്ന ദിവസങ്ങളാണ് എനിക്ക് അന്നുള്ളത്. അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിൽ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ, അതിനു മുൻപേ ഫ്ലൂയിഡ്, കുഞ്ഞിന് കിടക്കുന്ന വെള്ളം വളരെ കുറവായി. ഡോക്ടർ പറഞ്ഞു ഇതൊരു കുഞ്ഞിന്റെ രൂപമൊന്നുമില്ല, ഇതൊരു കുഞ്ഞായിട്ട് ലഭിക്കത്തില്ല, ഒട്ടും വയറില്ല എന്നൊക്കെ പറയുവാനിടയായിരുന്നു. ചില ദിവസം ഹോസ്പിറ്റലിൽ കിടക്കും, സാമ്പത്തിക ക്ലേശം കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ താനെ ആ ഇഞ്ചക്ഷൻ കുത്തിവെക്കും. എന്റെ അമ്മ സഹായിക്കും എന്നെ അത് ഊരിയെടുക്കാൻ. അങ്ങനെയുള്ള ചില ദിവസങ്ങളും എന്റെ ജീവിതത്തിൽ കടന്നുപോയി. അങ്ങനെ ആ ഫ്രാക്ചർ
ആ റിബ് ഫ്രാക്ചർ ആയ വിവരത്തിൽ വന്ന് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൺഡേ നവംബർ 16th സൺഡേ രാവിലെ അപ്പൊ ഒത്തിരി മെഡിസിൻ എനിക്ക് കഴിക്കാറുണ്ട്. ഈ ഫ്രാക്ചർ ആയതും വേദനയുടെയും അല്ലാതെ നമ്മൾ പ്രഗ്നൻസി കഴിക്കുന്നതും ഒക്കെ. അപ്പൊ എനിക്ക് വളരെ അസ്വസ്ഥതയുള്ളത് കൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞു, ഓക്കെ കുറച്ച് പൊടിയരി കഞ്ഞി ഉണ്ടാക്കി തരാം മോളെ എന്ന് പറഞ്ഞ അമ്മ അടുക്കളയിലോട്ട് പോയ സമയം ഞാൻ എന്തോ ഒരു സ്വപ്നം കാണുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കണ്ണുകൾ ഇങ്ങനെ മറഞ്ഞു പുറകോട്ട് മറിഞ്ഞു പോവുക, കുറെ ഒരു കിലോമീറ്ററിൽ പുറകോട്ട് മറിയുകയാണ് എങ്ങനെ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ആ കണ്ണിനെ അല്പം തിരികെ പിടിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ എനിക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞില്ല. അത് മറിഞ്ഞു പോയി, എന്റെ ബോധം മറിഞ്ഞു പോയി. എനിക്കൊരു ബോധവുമില്ല, ഞാൻ പ്രഗ്നന്റ് ആണെന്നോ ഞാൻ എനിക്ക് ഒരു ഭർത്താവ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ചിലരെയൊക്കെ അവിടെ കൂടി വന്നവരെ കണ്ടു, അവരൊക്കെ കരയുന്നുണ്ട്, എന്തിനാ കരയുന്നതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഒരു ഭ്രാന്തിയെ പോലെ ഞാനായി. എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ കൈമലർത്തി കാണിക്കുന്നത് എനിക്കൊരു ഓർമ്മയുണ്ട്, ഇങ്ങനെ ഒന്നും കിട്ടത്തില്ല എന്ന് ഇങ്ങനെ കാണിക്കുന്നത് എനിക്കറിയാം. പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുറെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ഒക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ വളരെ ഇഷ്ടമാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ അത് നോക്കി, അവിടെ എന്തോ കണ്ടു മറന്ന ഇതുപോലെയൊക്കെ എനിക്ക് തോന്നി. ചില സമയം ബോധം വരും. അങ്ങനെ ആ ഡോക്ടർ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് എന്നെ മെഡിക്കൽ കോളേജ് കോഴിക്കോടിലോട്ട് അയച്ചു. ആ എന്റെ ആ ഭവനത്തിൽ മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാതിൽ വരെ ഞാൻ ഛർദ്ദിച്ചു. ഞാൻ ഛർദ്ദിക്കുമ്പോൾ എനിക്കറിയാം അതിനകത്ത് ബ്ലഡാണ്, ആ കറുത്ത് കറുത്ത് കാണുന്ന അത് ബ്ലഡാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇടയ്ക്കൊക്കെ ബോധം വരുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, അമ്മ ഇത് എന്താണെന്ന്. അപ്പൊ കുറെ കഴിഞ്ഞ് എൻ്റെ ഉടുപ്പൊക്കെ ഛർദ്ദിലാൽ നനഞ്ഞു. അന്നേരം ഞാൻ താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ വയറ് അല്പം വീർത്തിരിക്കുന്നു. ഞാൻ അമ്മയോട് ചോദിച്ചു, ഇതെന്താ അമ്മ എൻ്റെ വയറ് വീർത്തിരിക്കുന്നത്, ഇതെന്താണെന്ന്. എനിക്ക് ബോധമില്ലാത്ത ഒരവസ്ഥയിൽ ഞാനായിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ എന്നെ സർജറിക്ക് സിസേറിയൻ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പെട്ടെന്ന് സാവധാനം നടന്നു തരുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ. ഞാൻ പ്രഗ്നന്റ് ആകുന്ന ചില നാളുകൾക്ക് മുൻപേ എന്റെ അച്ചാജനതയും ദർശനത്തിൽ കൊടുത്തത് ഒരു പെൺകുഞ്ഞാണ്, അവൾ കന്ന എന്ന് പേരിടുന്നത് പ്രസംഗിക്കുവാൻ ഇടയായിത്തീർന്നു. ആ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർത്തു, കർത്താവ് ഇത് എന്താണ് ഈ പറയുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു. അപ്പൊ എന്റെ സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എലിയാമേ എലിയാമേ എന്നിങ്ങനെ വിളിച്ചു. അപ്പൊ പെട്ടെന്ന് ഞാൻ എത്രയോ നാള് കഴിഞ്ഞ് ഉണർന്നു വരുന്നത് പോലെ ഞാൻ ഉണർന്നു വന്നു. പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ, നിന്റെ കുഞ്ഞെന്താണെന്ന് നോക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്താ, അപ്പൊ എന്നെ കാണിച്ചു അത് പെണ്ണാണ്. അപ്പൊ ഞാൻ സ്തോത്രം പറയുവാനായി, അതിന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ആ ഉള്ളിൽ കിടന്ന ഒരു ചിന്ത, അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ബോധം വരുന്നത് 3 ദിവസത്തിന് ശേഷമാണ്. അന്നേരം ഒരു ഭ്രാന്തിയെ പോലെ ഒരു ബോധമില്ല, ഒരു കുഞ്ഞുണ്ടെന്നോ എന്റെ വിവാഹം കഴിഞ്ഞു എന്നോ ഒന്നും എനിക്കറിയത്തില്ല. എന്റെ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു അനുഭവം അന്ന്, അപ്പോഴാണ് എനിക്കൊരു ബോധം വരുന്നത്, 3rd ദിവസം. അങ്ങനെ MRI സ്കാനിന് എന്നെ കയറ്റി. അവിടെ കയറ്റിയിടുമ്പോൾ എല്ലാവർക്കും ആ അനുഭവങ്ങളെ കുറിച്ച് ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഒരു മരണം മൊഴി മുഴങ്ങുന്നത് പോലെ ഒരു ശ്മശാനം അതിനകത്ത് ഒരു ജീവനുള്ള വ്യക്തിയെ കൊണ്ടുവച്ചാൽ എങ്ങനെയുള്ള ഒരു ഒരു കല്ലറയ്ക്കകത്ത് അതുപോലത്തെ ഒരു അവസ്ഥ. ആരൊക്കെയോ എന്നെ പിടിച്ചു വലിക്കുന്ന പോലെ മരണമൊഴികൾ ഇങ്ങനെ മുഴങ്ങുന്നത് പോലെ ഞാൻ അയ്യോ എന്ന് അലറി വിളിക്കണമെന്ന് ഓർത്ത്, പക്ഷെ എനിക്ക് കഴിയില്ല. അപ്പോഴവർ 2 ഇഞ്ചക്ഷനും കൂടെ കൊണ്ടു തരുന്നത് ഞാൻ എനിക്ക് അനുഭവിപ്പാനിടയായിത്തീർന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സ്വർഗദൂതന്മാർ എന്നെ ചെവിയിൽ വന്ന് പാട്ടുപാടാനായിട്ട് തുടങ്ങി. വചനങ്ങൾ, അനേക സങ്കീർത്തന വചനങ്ങൾ, എനിക്കറിയത്തില്ല ചില സങ്കീർത്തനങ്ങൾ 116, 117 മുതൽ ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ എന്റെ ചെവിയിൽ ഇങ്ങനെ ദൈവാത്മാവ് ഒരുമിട്ട് തരുവാൻ. ഒരുപക്ഷെ സ്വർഗദൂതനെ അന്ന് ദൈവം അവിടെ അയച്ചതായിരിക്കും എൻ്റെ അടുത്ത്. എന്റെ ചെവിയിൽ ഇങ്ങനെ എനിക്ക് കേൾക്കാമായിരുന്നു, ഹല്ലേലൂയ, ജീവനുള്ള വചനം എന്നെ മരിച്ച ഒരു വ്യക്തിയെ പോലായിരുന്നു എന്നെ ജീവിപ്പാനായിട്ടിടയായിത്തീർന്നു, എന്നെ ജീവിപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. അമ്മേ ഹല്ലേലൂയ. അതിനുശേഷം ഹോസ്പിറ്റലൊക്കെ വിട്ട് ഭവനത്തിൽ വന്നു എങ്കിലും ഒരു 3-4 മാസക്കാലം ഒരു ബോധമില്ലാത്ത ഒരു അവസ്ഥയിൽ എന്റെ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കണമെന്നോ അവളെ ഒന്ന് എടുക്കുവാനോ താലോലിക്കുവാനോ കഴിയാതെ ഞാനായിരുന്നു. പലപ്പോഴും ഒരു ബോധമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതം. അമേരിക്കാലിൽ ഇന്ന് ഞാൻ എന്തൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് എൻ്റെ സ്വയമായ ഓർമ്മയിൽ നിന്നല്ല, എൻ്റെ കർത്താവ് എനിക്ക് തന്ന ഓർമ്മയിൽ നിന്ന് പലതും ഞാൻ മറന്നു പോയവളെ പോലെയായി. ആമേൻ ഹല്ലേലൂയ. കർത്താവിന്റെ വലിയ കൃപ എനിക്ക് ജീവൻ നൽകി തരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരിക്കലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തിരിച്ചു വരുവാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. അന്നൊക്കെ ഞാനായിരുന്ന ആ സ്ഥാനങ്ങളിൽ പലരും കൊച്ചുങ്ങളെയൊക്കെ എടുത്ത്
കടുപ്പിക്കുന്നു കാണുമ്പോൾ, എന്റെ കുഞ്ഞിനെ ആയാലും എന്റെ സഹോദരങ്ങളെ എടുത്ത് കടുപ്പിക്കുന്നു കാണുമ്പോൾ, കർത്താവ് എന്റെ കുഞ്ഞിനെ വിളിച്ചൊന്ന് കൈ കൊണ്ടെടുക്കുവാൻ കഴിയുമോ എന്ന് ഞാൻ ചിന്തിച്ച് കരഞ്ഞ ദിവസങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് അതിൽ നിന്ന് അത്ഭുതമായ ആശ്വാസം എന്റെ ജീവിതത്തിൽ നൽകി തരുവാനെണീറ്റിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പെൺകുഞ്ഞിന് ശേഷം കർത്താവ് ഒരാൺകുഞ്ഞിനെയും നൽകി തരുവാനെണീറ്റിരുന്നു. എന്നാൽ ഈ സമയത്തൊന്നും ആ കർത്താവിന്റെ വേലയെ കുറിച്ചുള്ള ഒരു ചിന്ത പോലും എന്റെ ഹൃദയത്തിൽ എനിക്ക് ചിന്തിപ്പാൻ പോലും കഴിയുകയില്ലായിരുന്നു. അങ്ങനെ ചില നാളുകൾക്ക് ശേഷം എന്റെ രണ്ടാമത്തെ മകൻ ഉണ്ടായതിന് ശേഷം ഞങ്ങൾ രാജസ്ഥാനിലേക്ക് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാനായിട്ടിരുന്നു. അവിടെ വന്നപ്പോൾ അല്പ ദിവസങ്ങൾക്ക് ശേഷം അച്ചാച്ചൻ ജോലി ചെയ്യുവാനായിട്ട് തുടങ്ങി. അമ്മ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു സ്കൂളിലും ടീച്ചറായി ജോലി ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ അച്ചാച്ചൻ സ്കൂളിലേക്ക് കടന്നു, രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ അവിടെ ഇരിക്കും. കുറെ സമയങ്ങളിലെല്ലാം പണികളും അവരുടെ ഭക്ഷണങ്ങളും ഒക്കെ ഉള്ളു, എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യും. രണ്ടുപേരും കൊച്ചു കുഞ്ഞുങ്ങളൊരാളാണ്, രണ്ടു വയസ്സിന് അല്പ വ്യത്യാസമാണ് അവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. അപ്പൊ കുറെ നേരം അവരും കരയും, ഞാനും ഇരുന്ന് കരയും, ഇങ്ങനെ കരയുവാനാ തുടങ്ങി. എങ്ങനെ അച്ചാച്ച വരുമ്പോഴത്തേക്കും മോഹമൊക്കെ തുടച്ച് ഫ്രഷായിട്ടിരിക്കും. എന്റെ ഹൃദയത്തിൽ ഇന്നും ഒരു വലിയ ഭാരം, ഒരു വലിയ ഏകാന്തത അനുഭവിക്കുന്നത് പോലെ തിങ്ങി നിറയുവാൻ വേണ്ടിയായിരുന്നു. ഞാൻ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിപ്പാൻ തുടങ്ങി. എന്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് സഹിക്കുവാൻ കഴിയാത്ത എന്തോ ഒരു വേദന. അവർ ചോദിച്ചു വിഷമം. അച്ചാച്ചൻ എന്തും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ലാതൊന്നുമല്ല എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല. എന്തോ ഒരു ഏകാന്തത എന്നെ അലട്ടുകയാണ്. എന്റെ പ്രാർത്ഥന സപ്പോർട്ട് എനിക്ക് തന്ന കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന എന്റെ മാതാവാണ്. ഞാൻ എന്റെ മാതാവിനോട് പറഞ്ഞു, എന്നെ ആശ്വസിപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ എന്റെ സഭയില് ഉള്ള ചില സഹോദരങ്ങളോടും എന്റെ അമ്മ ഷെയർ ചെയ്തു. എന്റെ സഹോദരിയോടും എന്റെ സഹോദരനോടും ഷെയർ ചെയ്തു. അവരൊരുമിച്ച് തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ, എന്റെ ഏകാന്തതയിലുള്ള എന്റെ ആ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ ഒരു വലിയ ബലമായി. പലപ്പോഴും പ്രിയ മാതാവേ, പ്രിയ സഹോദരങ്ങളെ, പ്രിയ പിതാവേ, ആമേ, പ്രിയ സഹോദര, നിങ്ങൾ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ആമേനാ ഏകാന്തതയില് കർത്താവിനോട് നിലവിളിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ആ ഏകാന്തത നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയ അനുഗ്രഹമായി മാറ്റുവാൻ. നമ്മുടെ ജീവനുള്ള കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. ആ ഏകാന്തതയിൽ പലപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവേ നിന്റെ ദർശനം തിരികെ പിടിക്കുക എന്നുള്ളൊരു ശബ്ദം എനിക്ക് കേൾപ്പാനായിട്ടിടയായിത്തീരുന്നു. ആ ദർശനം തിരികെ പിടിക്കുക എന്നിങ്ങനെ ഒരു ശബ്ദം. അങ്ങനെ ഞാൻ ഇങ്ങനെ എന്താണ് കർത്താവെ, അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ആ കുഷ്ഠരോഗികളെ കുറിച്ചുള്ള ആ ദർശനം എന്റെ മനസ്സിലേക്ക് കടന്നു വരുവാനിടയായിത്തീരുന്നത്. അങ്ങനെ ഞാന് എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു, അത് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. അത് 2018 കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ആ ദർശനം തിരികെ പിടിക്കുക എന്ന ശബ്ദം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അന്നേരമാണ് പെട്ടെന്ന് ഓർത്തത്, 2008 എന്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞ കാര്യം. അപ്പൊ പെട്ടെന്ന് അവളുടെ നമ്പറൊക്കെ തപ്പിയെടുത്തു. എന്റെ മറ്റുള്ള സ്റ്റുഡൻസിനെ ഒക്കെ വിളിച്ച് ആ നമ്പർ ലഭിക്കാനായിട്ട് ചില ദിവസങ്ങൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം ആ നമ്പർ ലഭിച്ചു. ഞാൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് കുട്ടികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യണം, എവിടെയാണ് സ്ഥലം എവിടെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. ആ വിഷയത്തിന് വേണ്ടി ഒരു വർഷക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ കുടുംബമായി പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ആ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 10 ശേഷമാണ് 2008 കർത്താവിന്റെ എന്റെ ഉള്ളിൽ തന്ന ആ ദർശനം 10 ശേഷം പിന്നെയും പുതുക്കി തരുവാൻ എന്റെ കർത്താവ് വലിയവനായി കൂടെ വന്നു. അമേനങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു. എവിടെയാണ് എന്താണ് സ്ഥലം ഒന്നും കണ്ടിട്ടില്ല, ഒന്ന് വന്ന് കണ്ടിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. എന്നാൽ അങ്ങനെ ഇവിടെ അയക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ബീഹാറിൽ ഞങ്ങൾക്ക് കുടുംബമായി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും ഞാൻ അർപ്പിക്കുകയാണ്. പലപ്പോഴും പലവിധമായ വെല്ലുവിളികള്, പലവിധമായ ശത്രുവിന്റെ പരിശോധനകള് നിന്നെ മുടിച്ച് കളയും, തകർത്ത് കളയും, അവൻ മുന്നോട്ട് നിന്നെ കാണിക്കുകയില്ല എന്ന് പുറകിൽ നിന്ന് അവൻ വെല്ലുവിളിക്കുമ്പോള് എന്നെ കുറിച്ചും നിന്നെ കുറിച്ചും ദൈവത്തിനൊരു ഹിതമുണ്ടെങ്കിൽ അത് തീർത്തു തരുവാൻ, അത് നിവർത്തിച്ചു തരുവാന് മഹാമേ ശക്തിയുള്ള കർത്താവാണ് ഞാൻ നിങ്ങളും ഇന്ന് വിളിക്കുന്ന ദൈവം. പലപ്പോഴും ആമേഹാലയെ പലവിധമായ പ്രശ്നങ്ങളുടെ മധ്യത്തില്, ഇപ്പോൾ നമ്മുടെ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതിന്റെ മധ്യത്തില് മുൻപോട്ട് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന
നിങ്ങളോട് ഓരോരുത്തരോടും പറയുവാനുള്ളത്, എനിക്ക് എന്നോട് പറയുവാനുള്ളത്, നമ്മളെ കുറിച്ചുള്ളത് തീയ്ക്കാതെ ദൈവം നമ്മളെ ഇവിടുന്ന് മാറ്റുകയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അങ്ങനെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തെ ഇവിടെ കടന്നു വരുവാനിടയായിരുന്നു. ഞങ്ങൾ ഇപ്പോഴായിരിക്കുന്ന ഈ സ്ഥലത്ത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കടന്നു വന്നത്. എന്ത് ചെയ്യണം, എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ഓർത്തകൾ വില്ലേജ് വിസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ലോക്ക്ഡൌൺ ആരംഭിച്ചു. ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിപ്പാനായി തുടങ്ങി കഴിഞ്ഞ വർഷം മാർച്ചില്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചാച്ചിന്റെ ഒരു കൂട്ടുകാരൻ, കൂടെ ദൈവോചനം പഠിച്ച ഒരു ദൈവദാസൻ വിളിച്ചു. വിളിച്ചിട്ട്, പാസ്റ്ററെ ഞാൻ ഒരു 1000 രൂപ അയച്ചു തരാം, നിങ്ങൾക്ക് ഹാൻഡ് വാഷിംഗ് പഠിപ്പിക്കാൻ കഴിയുമോ, കുറച്ച് സോപ്പ് അവർക്ക് മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ആ പ്രവർത്തനം, ഞങ്ങൾ ആ വില്ലേജിൽ എൻട്രി ചെയ്യുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ അതിന്റെ കൂടെ കുറച്ച് മാസ്കും കൂടെ കൊടുത്താലോ എന്ന് ആഗ്രഹിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്ത് ചില പഴയ തുണികളൊക്കെ ഞാനെടുത്ത് ചില മാസ്കുകളൊക്കെ ഒന്ന് തയ്ച്ചു നോക്കി. ഒരു കൈകൊണ്ട് കറക്കുന്ന ഒരു മെഷീൻ രാജസ്ഥാനിൽ ഇരിക്കുമ്പോൾ ഒരു ദൈവത ഒരു സഹോദരി ഞങ്ങൾക്ക് തരുവാനായിരിക്കുന്നു. അത് ഞങ്ങളുടെ ജീവിതം വലിയൊരു അനുഗ്രഹമായി. അന്ന് ആ പഴയ തുണി കൊണ്ട് തയ്ക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച്, കർത്താവ് കുറച്ച് പച്ച തുണിയും കുറച്ച് നീല തുണിയും കിട്ടുകയാണെങ്കിൽ പുതിയ തുണി കൊണ്ട് തയ്ച്ച് അവർക്ക് കൊടുക്കാമെന്ന് ആഗ്രഹിച്ചു, മനസ്സിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു സഹോദരി ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു, ഒരു എൻ്റെ ബർത്ത്ഡേ ആണ്, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നു, കുറച്ച് മാസ്ക് മേടിച്ചിട്ട് ആ അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത നന്മകൾ ഓർത്താല് ആ 2500 രൂപയാണ് മാസ്കിന് തന്നത്. 2500 രൂപ മാസ്ക് മേടിക്കുകയാണെങ്കിൽ 100-150 മാസ്ക് മേടിക്കാൻ കഴിയുന്നു. ഏകദേശം 40-50 മീറ്ററോളം തുണി മേടിച്ച് അനേക മാസ്കുകൾ തയ്ച്ച് ഞാൻ ആഗ്രഹിച്ചത് അത്ഭുതമായി അനുഗ്രഹമായി അതിലുപരിയായി അനേക നീല തുണിയും പച്ചത്തുണികളും തയ്ച്ച് ആൾക്കാർക്ക് കൊടുക്കാനായി കർത്താവ് സഹായിച്ചു. നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ദൈവനാമ മഹത്വം എടുക്കുമെങ്കിൽ അത് ദൈവം തീർച്ചയായും നിവർത്തിച്ചു തരുമെന്ന് പിന്നെയും എന്റെ വിശ്വാസം വർദ്ധിപ്പാനായി ഇടയായിത്തീർന്നു. അങ്ങനെ അത് മുഖാന്തരം അതിൽ കൂടെ ഒരു എൻട്രി ഞങ്ങൾക്ക് ഈ വില്ലേജിൽ ലഭിക്കാനായി തീർന്നു. ഇന്ന് അവരുടെ നടുവിൽ ഡ്രസ്സിങ് ചെയ്യുകയും അനേക കുഷ്ഠരോഗികൾ വന്ന് ഡെയിലി ഡ്രസ്സിങ് ചെയ്തു പോകുന്നു. ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുമോ? പ്രിയമുള്ള ദൈവമക്കളെ, യാചകരുടെയും വളരെ പാവപ്പെട്ട മനുഷ്യരുടെയും വേസ്റ്റ് വറുക്കുന്ന, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലിലൊക്കെ കിടക്കുന്ന അഴുക്കിൽ കിടക്കുന്ന ബോട്ടിലും പാട്ടകളുമാണ് അവർ പെറുക്കി വിൽക്കുന്നത്. അത് മാത്രമല്ല, കഴിഞ്ഞു ചില ദിവസങ്ങൾക്ക് മുൻപ് അറിയുവാൻ കഴിഞ്ഞു ചില മാതാപിതാക്കളന്മാരാണ് പിള്ളന്മാരുടെ മക്കളെയാണ് ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത്. അവർ പഠിച്ചിട്ട് അവരൊക്കെ തിരികെ കടന്നു പോകും. പ്രിയമുള്ളവരെ, അവരുടെ ഒരു മാനസാന്തരമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേസ്റ്റ് വെറുക്കുകയും യാചിക്കുകയും കേട്ടപ്പോൾ വളരെ വിഷമമാണ് ആദ്യം തോന്നി. എന്നാൽ അതിലുപരി വിഷമമാണ് ഇപ്പോൾ കള്ളന്മാരുടെ മക്കളാണെന്ന് അറിഞ്ഞപ്പോൾ ഉണ്ടായത്. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലങ്ങളിൽ എല്ലാ കടകളും അടച്ചിരിക്കുമ്പോൾ ഇവർ രാത്രിയുടെ യാമങ്ങളിൽ കക്കുന്ന പണികളാണെന്നും കളവ് ചെയ്താണ് അവർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഈ ദേശത്തിന്റെ ഒരു വലിയ വിടുതലിന് വേണ്ടി ഈ ദിവസങ്ങൾ പ്രീക്ഷിക്കാനൂലായിരിക്കുന്ന ദൈവജനോ ദൈവദാസന കുടുംബവും പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. ഏത് വിധേനയെങ്കിലും ഇവിടുന്ന് ചില ആത്മാക്കളെ നേടണമെന്നൊരു ആഗ്രഹം മാത്രമാണ്. ബാക്കിയുള്ളത് കർത്താവ് എന്താഗ്രഹിച്ചു അതൊക്കെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ടിടയായിത്തീർന്നു. ഇവിടെ അവരുടെ ഇടയിൽ ഒരു സഭ, അവർക്ക് ദൈവത്തെ ആരാധിപ്പാൻ ഒരു ആലയം ഉണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. അവർക്ക് എപ്പോഴും ഞങ്ങൾ താമസിക്കുന്നിടത്ത് കടന്നു വരണമെങ്കിൽ ഞങ്ങൾക്ക് താമസിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് കടന്നു വരുവാനൊരു സ്ഥലം ആവശ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അവർക്ക് കടന്നു വരുവാൻ കഴിയില്ല. അതുപോലെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സ്കൂളാണ്. ഇവിടെയും കുഷ്ഠരോഗികൾക്ക് വരുവാൻ അധികം പ്രവേശനമില്ല. അവരുടെ കുഞ്ഞുങ്ങളൊന്നും കുഷ്ഠരോഗികളല്ല, അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ദൈവസ്ഥനെ ഈ ദിവസത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ ഒന്നിച്ച് കാണുവാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, അവരുമായി സഹകരിക്കുവാൻ ഒരു സ്ഥലത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒന്നിച്ചത് പ്രാർത്ഥിക്കുവാൻ, അവർക്ക് പിടിക്കറിയുവാൻ, ആ കള്ളന്മാരുടെ ഇടയിൽ നിന്ന്, ആ കുഷ്ഠരോഗികളായ അച്ഛനരുടെ ഇടയിൽ നിന്ന്, അവരുടെ കുഞ്ഞുങ്ങളായ അവരുടെ സഹോദരങ്ങളായ വേസ്റ്റ് വർക്കുന്നവരുടെ ഇടയിൽ നിന്ന് ചില വേശുവിനെ അറിയണം. അവരോട് ഈ സത്യത്തെ കുറിച്ചൊന്ന് പറയണം. അവരെ ദൈവസന്നിധിയിലേക്ക് എങ്ങനെ കൊണ്ടുവരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹത്തോടെയാണ് ഈ നാളുകളുടെ ഇവിടെ ആയിരിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അമേരിക്കാലിൽ എവിടെയുള്ള വില്ലേജുകളുടെ അനേക പ്രിയമുള്ളവർക്ക് കോവിഡിന്റെ അസ്വസ്ഥതകളുണ്ട്. ആര് ഹോസ്പിറ്റലിൽ പോയി, ഇവിടെയുള്ള വലിയൊരു പോകത്തില്ല, ചെറിയൊരു പോകത്തില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഡ്രസ്സിങ്ങിന് ചെന്നപ്പോൾ അവർക്ക് വലിയ പനിയും ഒക്കെ പാരപ്പെടും
ിരിക്കുന്നു ആമേൻ. ഹല്ലേലൂയ. ഞങ്ങളുടെ ഇനിയുള്ള ഒരാഗ്രഹം, ഒരേ ഒരു ആഗ്രഹമാണ് ശേഷിക്കുന്നത്. കർത്താവ് നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത് പോലെ അവരുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന ആത്മാവിനെ കർത്താവിന് വേണ്ടി എങ്ങനെയെങ്കിലും ഏറ്റു വിധേയനെ കഷ്ടപ്പെട്ടാലും നേടിയെടുക്കണം. കർത്താവിന്റെ കാഹളം നാം കേൾക്കുമ്പോൾ, നാം ഓരോരുത്തരും ഉയർത്തി നിൽക്കുമ്പോൾ, നമ്മോടുകൂടെ അവരോടുകൂടെ ആമേൻ ഹല്ലേലൂയ അവരോടുകൂടെ അച്ചില ഇവിടെയുള്ള ദൈവമക്കളോടുകൂടെ ഞങ്ങൾ നേടിയെടുക്കുന്ന അവരോടുകൂടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടണമെന്നൊരു ആഗ്രഹത്തോടെ ഇവിടെ മരിച്ച് ഇനിയുള്ള എത്ര ആയുസ്സുണ്ടോ അത് ഇവിടെ തന്നെ കർത്താവിന്റെ വേല ചെയ്ത് ഇവിടെ ഈ മണ്ണിൽ മരിച്ച് ഇവരോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണമെന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ഞങ്ങൾ ഈ നാളുകളായിരിക്കുന്നു. വിദ്യാചിക്കാഗോയിലെ ദൈവദാസിനോടും ദൈവസഭയോടും പ്രത്യേകാലത്തെ ഹൃദയംഗമായ എന്റെ കുടുംബത്തിന്റെ നന്ദി തരണത്തിൽ ഓർപ്പിക്കുന്നു. ഈ മഹത്വകരമായ ഒരു നല്ല അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നത് ഞങ്ങളുടെ ജീവിതത്തിലും അവിടെ ആയിരിക്കുന്ന ദൈവമക്കളുടെയും ജീവിതത്തിലും വളരെ അനുഗ്രഹത്തിനും വിടുതലും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിലാണിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.